തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട്ടിന്റെ തീരത്തായി മന്ദൂസ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് മന്ദൂസ് രൂപപ്പെട്ടത്. ചെന്നൈയിൽ നിന്ന് 550 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് മന്ദൂസിന്റെ ഇന്ന് പുലർച്ചെയുള്ള സ്ഥാനം. ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിൽ നിന്ന് 330 കിലോമീറ്ററും ജാഫ്നയിൽ നിന്ന് 450 കിലോമീറ്ററും അകലെയാണിത്. പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് നാളെ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തെത്തി കരകയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ നിരീക്ഷണങ്ങളനുസരിച്ചു മന്ദൂസ് കരകയറുന്നതിന് മുമ്പ് ദുർബലമാകാനിടയില്ല. മണിക്കൂറിൽ 80 വരെ കിലോമീറ്റർ വേഗത്തിലായിരിക്കും കരകയറുകയെന്നാണു നിഗമനം. ഇതിന്റെ പ്രഭാവത്തിൽ വടക്കൻ തമിഴ്നാട്ടിൽ, ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴയും കാറ്റും പ്രതീക്ഷിക്കാം. പുതുച്ചേരിയിലും തെക്കൻ ആന്ധ്രാപ്രദേശിലും കനത്ത മഴയും കാറ്റുമുണ്ടാകും. ഇവിടങ്ങളിൽ നേരിയ തോതിൽ പ്രാദേശിക പ്രളയ സാധ്യതയും നിലനിൽക്കുന്നു. തമിഴ്നാടിന്റെ വടക്കൻ തീരദേശം, ആന്ധ്രയുടെ തെക്കൻ തീരദേശം എന്നിവിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു. ഉൾനാടൻ തമിഴ്നാട്ടിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം നാളെ ഉച്ച മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ ഭാഗമായുള്ള ഒറ്റപ്പെട്ട ഇടത്തരം മഴയോ ശക്തമായ മഴയോ ലഭിക്കാം. ഇടുക്കിയിൽ നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളത്തു നാളെ പകലും കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ വൈകിട്ടും മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നാളെ രാത്രിയോടെയാണ് മഴയ്ക്ക് സാധ്യത. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ നാളെ രാത്രി മുതലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തൽ. നാളെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.